ലോക ലഹരി വിരുദ്ധ ദിനം, ഇന്റർനാഷണൽ ഡേ എഗൈൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇല്ലിസിറ്റ് ഡ്രഗ് ട്രാഫിക്കിംഗ്. 1987 ഡിസംബർ 7-ാം തീയതി കൂടിയ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയാണ് എല്ലാ വർഷവും ജൂൺ 26-ാം തീയതി ലോക ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുവാൻ തീരുമാനമെടുത്തത്. ലോകമൊട്ടാകെയുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉത്തേജനം നൽകുകയാണ് ഈ ദിന ആചരണത്തിൻ്റെ ഉദ്ദേശം. ഈ വർഷത്തെ ഈ ദിനത്തിൻ്റെ പ്രമേയം ഷെയർ ഫാക്ട്സ് ഓൺ ഡ്രഗ്സ് ആൻഡ് സേവ് ലൈഫ്, അതായത് മരുന്നുകളുടെ, ഡ്രഗ്സിൻ്റെ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് നൽകുക, അതിലൂടെ ജനങ്ങളെ രക്ഷിക്കുക എന്നതാണ്. ലഹരിയുടെ ഉപയോഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ വിഷയം. യുണൈറ്റഡ് നേഷൻസിൻ്റെ ഓഫീസ് ഓഫ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ക്രൈം സൂചിപ്പിക്കുന്നത് ഈ ലഹരി ഉപയോഗത്തിന് മറ്റ് ഓർഗനൈസ്ഡ് ക്രൈം, കറപ്ഷൻ, അതേപോലെ തന്നെ ടെററിസം, ഇൻ്റർനാഷണലായിട്ട് നടക്കുന്നതായിട്ടുള്ള ആയുധ കള്ളക്കടത്ത്, ഇവയെല്ലാമായിട്ട് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയ ഒരു വലയമാണ്, വലിയൊരു വെബാണ്, വളരെ നെറ്റാണ് നമ്മൾ കാണുന്നത്. അപ്പം ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിപത്തിൻ്റെ ഒരു ശൃംഖലയാണ് മരുന്നുകളുടെ ദുരുപയോഗം. പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള മാനസിക ആരോഗ്യ വിദഗ്ധർ ഇത് ഒരു മെഡിക്കൽ ഇഷ്യൂ ആയിട്ടാണ് മാത്രം ആയിട്ടാണ് കൂടുതൽ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ കാണുന്ന ഈ ഒരു പ്രവണത സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്ന് പറയും. സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഓർ സൈക്കോട്രോപ്പിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന, ഞരമ്പുകളെ ബാധിക്കുന്ന, അല്ലെങ്കിൽ ഞരമ്പുകളിലെ വിവിധ തരം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ഏത് കെമിക്കൽ സബ്സ്റ്റൻസിനെയും നമ്മൾ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്നാണ് പറയുന്നത്. ഇവയുടെ ഒരു പ്രത്യേകത, ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കണമെന്നുള്ള ഒരു ആസക്തി ഉൽപ്പാദിപ്പിക്കപ്പെടും. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ലഹരി പദാർത്ഥങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള, നമുക്കറിയാം, ആൽക്കഹോൾ അല്ലെങ്കിൽ മദ്യം, അതേപോലെ തന്നെ കനാബിസ് അല്ലെങ്കിൽ കഞ്ചാവ്, മൂന്നാമതായിട്ട് കറുപ്പിൻ്റെ ഉൽപ്പന്നങ്ങൾ ഓപിയോയിഡ്സ്, അതേപോലെ തന്നെ ഉത്തേജകങ്ങൾ അതായത് സ്റ്റിമുലൻസ്, ആംഫിറ്റമിൻ, കൊക്കെയിൻ, അതേപോലെ MDMA പോലെയുള്ള സബ്സ്റ്റൻസ്, അതേപോലെ ഹാലൂസിനോജൻസ്, ചിത്തഭ്രമ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഡ്രഗ്സുകൾ, പിന്നെ ഉറക്കത്തിന് ഉപയോഗിക്കുന്നതായിട്ടുള്ളത്, ആൻസൈറ്റി കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നത് സെഡേറ്റീവ് ഹിപ്നോട്ടിക്സ്, പിന്നെ മൂക്കിലൂടെ വലിച്ചു കയറ്റുന്നതായിട്ടുള്ള ഹൈഡ്രോ കാർബൺ ഉൽപ്പന്നങ്ങൾ പോലെ ഇൻഹെയിലൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്, കഫീൻ ഉണ്ട്, പുകയിലെ ഉൽപ്പന്നങ്ങളുണ്ട്, അങ്ങനെ നിരവധി വസ്തുക്കൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രധാനമായിട്ടുള്ള കാരണം ഈ ലഹരി വസ്തുക്കൾ തലച്ചോറിൽ ചെന്നു കഴിഞ്ഞാൽ അത് തലച്ചോറിനെ ഉത്തേജിപ്പിക്കുകയും വീണ്ടും വീണ്ടും കഴിക്കണമെന്നുള്ള ഒരവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ താമസിയാതെ തന്നെ ഒരു അഡിക്ഷൻ സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് സ്റ്റേറ്റിലേക്ക്, ഒരു മാനസികവും ശാരീരികവുമായി അവർ ഈ ലഹരി പദാർത്ഥങ്ങളുടെ അടിമത്തത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഏത് ലഹരി പദാർത്ഥമാണെങ്കിലും ആദ്യമേ ഉണ്ടാകുന്നത് മാനസികമായിട്ട് ആ ലഹരി പദാർത്ഥത്തിന് മാനസികമായി അടിമപ്പെടുകയും പിന്നീട് അതിന് ശാരീരികമായി അടിമപ്പെടുകയും അതേപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ നിർത്തുമ്പോഴുണ്ടാകുന്ന ശാരീരിക മാനസിക പ്രത്യാഘാതങ്ങൾ കൊണ്ട് അവ നിർത്താൻ കഴിയാതെ വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് പലരും എത്തിച്ചേരുന്നത്. ഇപ്പോൾ ഒരു മാനസികാരോഗ്യ പ്രശ്നങ്ങളെന്ന് എന്ന രീതിയിൽ നമ്മൾ കാണുമ്പോൾ പലപ്പോഴും മാനസിക രോഗത്തിലെ, ഇത് തലച്ചോറിനെ ബാധിക്കുന്നതായിട്ടുള്ള വസ്തുക്കളാണ്, മരുന്നുകളാണ്, ഇത് തലച്ചോറിൽ ചെന്ന് ആക്ട് ചെയ്ത് പല ആൾക്കാരെയും മാനസിക രോഗികളാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ മാനസിക രോഗം വരാൻ സാധ്യതയുള്ളവരിൽ മാനസിക രോഗ ലക്ഷണങ്ങളെ പുറത്തിടുന്നു. അങ്ങനെ സ്ഥിരം മാനസിക രോഗികളായി പോയി ജീവിതം നശിക്കുന്ന വളരെയധികം ആൾക്കാരാണ്. മദ്യപാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ വളരെ കൗമാരകാല പ്രായത്തിലൊക്കെയാണ് തുടങ്ങുന്നതെങ്കിലും
അവ മൂർധന്യത്തിലെത്തുന്നത് പലപ്പോഴും മധ്യപ്രായത്തിലാണ്. പക്ഷെ കഞ്ചാവ്, LSD, MDMA തുടങ്ങിയ മരുന്നുകളൊക്കെ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുതലാണ് ഇത് ഉപയോഗിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഇവയുടെ ദുരുപയോഗം വലിയ ഒരു പ്രശ്നമാണ്, പ്രത്യേകിച്ചും കൗമാരപ്രായക്കാരിലും പ്രത്യേകിച്ച് ഹൈസ്കൂൾ ക്ലാസ്സുകളിലും അതേപോലെ തന്നെ കോളേജുകളിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് വളരെയധികം ആൾക്കാർ ഇതിൻ്റെ ദൂഷിത വലയത്തിൽപ്പെട്ട് അവരുടെ ജീവിതം തന്നെ നശിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ലഹരി പദാർത്ഥങ്ങളും മാനസിക രോഗ അവസ്ഥയിലേക്ക് നയിക്കുന്നു, തലച്ചോറിനെ ബാധിക്കുന്നു, തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ തകിടം മറിക്കുന്നു, വളരെയധികം സ്വഭാവ വ്യതിയാനങ്ങൾ ഉണ്ടായി പലപ്പോഴും അവരെ മാനസിക രോഗ ചികിത്സയിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇത് ഉപയോഗിക്കുന്നതായിട്ടുള്ള വിദ്യാർത്ഥികളും ഒക്കെ മനസ്സിലാക്കുന്നത് അപകടകാരിയല്ല, താൽക്കാലികമായിട്ടൊരു ജിജ്ഞാസയ്ക്ക് വേണ്ടി അല്ല അറിയാനുള്ള ഒരു ആഗ്രഹത്തിന് വേണ്ടി വലിക്കുന്നതാണ്. പക്ഷേ അവരിൽ ഈ അഡിക്ഷൻ്റേതായിട്ടുള്ള പ്രവണതയുള്ളവരാണെങ്കിൽ അവരതിൽ പെട്ടുപോവുകയും ജീവിതം തന്നെ നശിച്ചു പോവുക ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് അവർ മാറുന്നത്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലഹരിയുടെ ഉപയോഗം ഏത് തരത്തിലായാലും പരമാവധി നിർത്തേണ്ടതാണ്. അല്ല, അതിനെക്കുറിച്ച് ലഹരിയെക്കുറിച്ച് ആലോചിക്കുന്നത് പോലും പലപ്പോഴും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്ന യാതൊരു ലഹരിയിലും അടിമപ്പെടാതിരിക്കുക. പിന്നീട് അടുത്തൊരു കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ലഹരി മാത്രമല്ല അടിമപ്പെടുത്തുന്നത്, ഇപ്പോൾ ഈ കോവിഡിൻ്റെ സാഹചര്യങ്ങളിൽ നമ്മൾ കാണുന്നത് പലപ്പോഴും കുട്ടികളൊക്കെ തന്നെ നോൺ സബ്സ്റ്റൻസ് അഡിക്ഷൻ അല്ലെങ്കിൽ ബിഹേവിയറൽ അഡിക്ഷൻ, അതാണ് നമ്മുടെ ഇൻ്റർനെറ്റ് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോൺ, അതേപോലെ തന്നെ പല രീതിയിലുള്ള സൈറ്റുകളിൽ പോയി അവയിൽ നിന്ന് കരകയറാൻ പറ്റാത്ത ഇൻ്റർനെറ്റ് അഡിക്ഷൻ ഇതൊക്കെ. അപ്പോൾ ഏത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് തരത്തിലുള്ള അമിതമായിട്ടുള്ള ആസക്തികളാണെങ്കിലും നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. അപ്പം ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് ആസക്തിയുടെ അടിസ്ഥാന കാരണങ്ങളെ കണ്ടെത്തുക, അവരുടെ പ്രേരക ഘടകങ്ങൾ കണ്ടെത്തുക, അതോടൊപ്പം തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കൃത്യമായിട്ട് ചികിത്സിക്കുക, ഇതേപോലെയുള്ള പ്രക്രിയകളിലേക്ക് വരാതിരിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുക, അതുപോലെ തന്നെ എല്ലാ നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ തരങ്ങളും നമ്മൾ വ്യക്തികളെന്നുള്ളതിൻ്റെയിലും കുടുംബങ്ങളിലും അതേപോലെ തന്നെ സാമൂഹ്യ സ്ഥാപനങ്ങളിലായ സ്കൂളുകളാണെങ്കിലും മറ്റ് സാംസ്കാരിക സംഘടനകളൊക്കെ ആണെങ്കിലും ഇതൊരു ദൗത്യമാക്കി ഏറ്റെടുത്ത് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലഹരി എന്ന വിഭക്തിനെ കരകയറാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ കൂടുതൽ ശാസ്ത്രീയ വിവരങ്ങളും ശാസ്ത്രീയ അടിത്തറയുള്ള ചികിത്സാ പദ്ധതികളും പ്രതിരോധ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തി ഈ ലഹരി എന്ന വിഭക്തിയിൽ നിന്ന് നമ്മൾക്ക് കരകയറാൻ സാധിക്കണം. ഇതാണ് ഈ ലഹരി വിമുക്ത ദിനത്തിൻ്റെ സന്ദേശം.